ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ എങ്ങനെ ഒരു ഇരട്ടി വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് എങ്ങനെ ഇരട്ടി വിളവ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പം അതിന് വേണ്ട വളം എങ്ങനെയാണ് ഈ കഞ്ഞിവെള്ളം വെച്ച് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് നല്ല അടിപൊളി ഒരു വളമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വളം കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് പുളിച്ച കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചെറുപയർ പിടിച്ചതാണ്. അത് ഏകദേശം ഒരു 200 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ്, അതായത് പച്ചക്കറി വേസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ആവശ്യത്തിന് എത്ര നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അതായത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം തേങ്ങാവെള്ളം നമ്മുടെ എല്ലാവർക്കും കയ്യിലൊക്കെ കിട്ടാൻ എളുപ്പമുള്ളതാണ്. പക്ഷേ എന്താ പറയുക, കുറച്ചും കൂടെ നല്ലത് നമുക്ക് കരിക്കിൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ കരിക്കിൻ വെള്ളം എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാവെള്ളം എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ തേങ്ങാവെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക, അതായത് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളാണ്. പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാധനവും ഇല്ല. നമ്മുടെ വീട്ടിലെ എപ്പോഴും സുലഭമായി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ എടുത്തിരിക്കുന്നത് ഈ വളം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിനി ഒരു 3 ദിവസം, മിനിമം ഒരു 3 ദിവസത്തേക്ക് അടച്ച് മാറ്റി വയ്ക്കണം. അതായത് ഇപ്പം ഞാനൊരു 5 ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിരുന്നു. നിങ്ങൾ മിനിമം ഒരു 3 ദിവസത്തേക്ക് വെച്ചാൽ മതി. ഒരു 5, 6, 7 ദിവസങ്ങളിലേക്ക് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 6 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഒരു ചെറിയ സ്മെല്ല്, അതായത് നല്ല സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാനൊരു 3 ദിവസം മിനിമം പറയുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെതായി കാണുന്നത് പോലെ ഒരു കമ്പ് വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മളിനി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്, ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അതായത് ഇരട്ടി, ഇതിന് 2 ഇരട്ടി വെള്ളം നമ്മൾ ചേർത്ത്, അതായത് ഈ ബക്കറ്റ് നിറയെ വെള്ളം നമ്മൾ എടുക്കണം. എടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച ശേഷം മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതായതുപോലെ ഞാൻ പകുതിയായിട്ടാണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക നല്ലതുപോലെ. അതിനുശേഷം നമുക്ക് ചെടികൾക്ക് ആവശ്യമനുസരണം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ അതൊരു ചെറിയ ബക്കറ്റിലേക്ക് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇനി ഓരോ ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ കപ്പ് വീതമാണ് ഞാനിവിടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം തക്കാളിയും മുളകുമാണ് ഞാനിവിടെ കാണിക്കുന്നത്, അതായത് പച്ചക്കറികൾക്കാണ് ഞാനിവിടെ ഒഴിച്ച് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് 2 ഉപയോഗിക്കാം, അതായത് പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാം. ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്, ലിക്വിഡ് ഫെർട്ടിലൈസറാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ഒരു മുളക്, അതായത് പച്ചമുളകിൻ്റെ ഒരു ചെടിയാണ്. അപ്പം ഇതിൽ നല്ലതുപോലെ ഇപ്പോൾ തന്നെ കായ്ഫലമുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ലതുപോലെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ്. ഈ ഫെർട്ടിലൈസർ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 14 ദിവസം ഇടവിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ ചെടികൾ വളരുകയും നല്ലതുപോലെ കായ്ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതായി ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അടുത്ത പൂക്കളൊക്കെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല വിളവും ഉണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളർന്ന് തച്ച് വളർന്ന് കിട്ടും. അതുപോലെ തന്നെ പൂച്ചെടികൾക്കും നല്ലതുപോലെ, റോസയ്ക്കൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ മൊട്ടുകൾ ഉണ്ടാവുകയും പൂക്കൾ വരികയും
ചെടി ഒക്കെ തന്നെ നല്ലൊരു ബലത്തോടെ കരുത്തോടെ ആയിരിക്കും വളർന്നു വരുന്നത്. ഇതുപോലെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.